അവസാനിപ്പിക്കണം ചെറുപ്പക്കാരാ, നിങ്ങളെ മദ്യപാനം അവസാനിപ്പിക്കണം മോനെ, ഈ കള്ളു കുടിക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കണം മോനെ. നിന്നെ കുറ്റപ്പെടുത്തി പറയുകയല്ല, നിന്നെ മാറ്റി നിർത്തി പറയുകയല്ല, ഒരിക്കലും നിന്നെ മാറ്റി നിർത്തുന്നില്ല. എല്ലാവരുടെ തോളത്തും കൈയിട്ട് എല്ലാവരെയും നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഒരാളെയും നമ്മളെ മാറ്റി നിർത്തുന്നില്ല, ഒരാളെയും നമ്മളെ മാറ്റി നിർത്തുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ മദ്യം കഴിക്കുന്നവനാണെങ്കില് അല്ലാഹുവേ, നിന്റെ രക്തത്തിലാ മദ്യം കലന്നാൽ, നിന്റെ കുഞ്ഞുമക്കൾക്ക് പോലും അത് ബാധിക്കുമെന്ന് നീ മറന്നു പോവല്ലേ പിന്നെ മോനെ. അവസാനിപ്പിക്കണം മോനെ, അവസാനം വേണം മോനെ, അവസാനം വേണം മോനെ. എത്ര ആളുകളാണ് കഠിന നഷ്ടം പ്പെട്ടത് അറിവിന്ദിലാവിന്റെ നിരാമുറ്റത്തെത്തുന്നതെന്നറിയോ? എത്ര ആളുകളാണ് ക്യാൻസർ പിടിക്കപ്പെട്ട് സുഖമില്ലാതെ വരുന്നതെന്നറിയോ? എത്ര ആളുകളാണ് ശരീരത്തിൽ സുഖമില്ലാതെ കൈകാലുകളില്ലാതെ നടക്കാൻ കഴിയാൻ ശരീരത്തിന്റെ നാനാ ഭാഗത്തും അപകടം സംഭവിച്ച റബ്ബേ, നടക്കാൻ പോലും കഴിയാതെ പാവപ്പെട്ടവർ എത്ര ആളുകളുണ്ടെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കതിന്റെ വലയറിയൂല മോനെ, നിനക്കതിന്റെ പവർ അറിയൂല മോനെ, നിനക്കതിന്റെ മഹത്വം അറിയൂല മോനെ. നീ ചോദിക്കാതെ പടച്ചിതമ്പുരാൻ നിനക്ക് തന്ന കരളിനെ, പടച്ചിതമ്പുരാൻ നിനക്ക് തന്ന ഹൃദയത്തെ, പടച്ചിതമ്പുരാൻ നിനക്ക് തന്ന ലോകത്തെ പറഞ്ഞ കണ്ടുകൊടുത്തു നശിപ്പിച്ചു കളഞ്ഞ ദുന്യാവും ആഹ്റവും നിന്നെ ക്ഷണിച്ചു പോകും പൊന്നു മോനെ. അല്ല കുടിക്കല്ലേ എന്ന് പറഞ്ഞ കള്ളുകുടിക്കലുള്ള ചെറുപ്പക്കാരാ, അല്ല കുടിക്കല്ലേ എന്ന് പറഞ്ഞ കള്ളുകുടിക്കല്ലേ ചെറുപ്പക്കാരാ, അല്ലാഹു ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞ കഞ്ചാവ് ഉപയോഗിക്കല്ലേ പൊന്നു മോനെ, ലഹരിക്കടിമയാവല്ലേ ചെറുപ്പക്കാരാ. എല്ലാം വലിച്ചെറിയുക മാറാൻ കഴിയൂല എന്ന് പറയുന്നവർ വിട്ടിയുടെ ലോകത്താണ്. എത്ര ചെറുപ്പക്കാര് മാറിയ ചരിത്രം മറവിനിലാവിനെ പറഞ്ഞു തരാറുണ്ട്, എത്ര ബാപ്പമാര് കള്ളുകുടി നിർത്തിയ ചരിത്രം മറവിനിലാവിനെ പറഞ്ഞു തരാറുണ്ട്, എത്ര കൂട്ടുകാര് മദ്യപാനത്തിന് തിരുശീല വീട്ടിയ ചരിത്രം മറവിനിലാവിനെ പറഞ്ഞു തരാറുണ്ട്. മാറണമെന്ന മനസ്സിൽ നിന്റെ മനസ്സിലുണ്ടെങ്കില് മാറാൻ കഴിയും പറഞ്ഞു മോനെ. മാറ്റം നിന്റെ മനസ്സിൽ നിന്നാണ് വരണ്ടടാ പെണ്ണു മോനെ, മാറ്റം നിന്റെ മനസ്സിൽ നിന്ന് വരണം ചെറുപ്പക്കാരാ. കൂട്ടുകാരന്റെ കൂടെ മദ്യപിച്ചുകൊണ്ട് പണം ചെലവഴിച്ചുകൊണ്ട് സമയം ഹറാമിലൂടെ ചെലവഴിച്ചു തോന്നിയതുപോലെ നടന്നാ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിന്റെ കരള് നഷ്ടപ്പെടുമ്പോ, നിന്റെ വൃക്കൊക്കെ പ്രശ്നം വരുമ്പോ, നിന്റെ കിഡ്നിക്ക് പ്രശ്നം വരുമ്പോ ആരുമുണ്ടാകൂല പെണ്ണു മോനെ, ആരുമുണ്ടാകൂല ചെറുപ്പക്കാരാ. അല്ല വേണ്ട എന്നത് പറഞ്ഞത് വേണ്ടടാ കൂട്ടുകാരാ, അല്ല വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട പ്രിയപ്പെട്ട ബാപ്പമാരെ. എന്റെ പ്രഭാഷണം കേൾക്കുന്ന മുസ്ലിം സഹോദരങ്ങളോടും അമുസ്ലിം സഹോദരങ്ങളോട് വിനയത്തോടെ പറയുകയാണ്, പ്രിയപ്പെട്ട ഏട്ടന്മാരോട്, പ്രിയപ്പെട്ട അച്ഛന്മാരോട്, പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരോട് വിനയത്തോടെ പറയുകയാണ്, ഇതിന് അവസാനം വരുത്തണം പ്രിയപ്പെട്ട കൂട്ടുകാരാ. കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ വൃക്ക തകരാറിലായാൽ, നിങ്ങളെ കിഡ്നി തകരാറിലായാൽ, നിങ്ങൾക്ക് ക്യാൻസർ വന്നാൽ, നിങ്ങൾക്ക് അപകടം സംഭവിച്ചാൽ, മദ്യപിച്ചുകൊണ്ട് ശരീരത്തിന് പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, നിങ്ങളെ കുടുംബം പട്ടിണി കിടക്കൂലേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിന്റെ നെടുന്തൂണാണെന്ന് നിങ്ങൾ മറക്കല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആ കുടുംബത്തിലെ പ്രതീക്ഷകളാണ്. നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് വീട്ടിൽ വളരുന്ന പൊന്നു മക്കളെ മറക്കല്ല ബാപ്പാ. നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ കൂടെ ഇറങ്ങിപ്പോന്ന പെണ്ണിനെ മറക്കല്ല ചെറുപ്പക്കാരാ. നീ കല്യാണം കഴിക്കുമ്പോ ഇതൊന്നും നീ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞില്ലല്ലോ. നീ കല്യാണം കഴിക്കുമ്പോ ഇതൊന്നും നിന്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് പറഞ്ഞില്ലല്ലോ. കല്യാണം കഴിച്ചതിന് ശേഷം കള്ളുകുടി തുടങ്ങിയാൽ, കഞ്ചാവടി തുടങ്ങിയാൽ, ലഹരി ഉപയോഗിക്കൽ തുടങ്ങിയാൽ, ആ കുടുംബത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ
ക്രൂരതയാണെന്ന് നീ മറന്നു പോവാ പാടില്ല പ്രിയപ്പെട്ടവരെ. ഇത് ഉസ്താദ് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്തെന്നറിയോ? അറിവില്ലാവിന്റെ നിലാവറ്റത്തൊരുപാട് ഉമ്മമാര് വന്ന് കരയാറുണ്ട്, ഒരുപാട് അമ്മമാര് വന്ന് കരയാറുണ്ട്. എത്രയോ മുസ്ലിമീങ്ങൾ, എത്രയോ അമുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാര് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മദ്യപാനം കൊണ്ട് പ്രയാസപ്പെടുന്ന കാരണം പറഞ്ഞ് കരയാറുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ മദ്യപാനിയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ മദ്യപാനിയാണ്, പ്രിയപ്പെട്ട വാപ്പ മദ്യപാനിയാണ്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഭർത്താവ് മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് അറിവിന്നിലാവിന്റെ നിലാമുറ്റത്തെ കണ്ണീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്, മജ്ലിസിന്റെ മുന്നിൽ വന്ന് കണ്ണീരൊഴുക്കുന്ന സഹോദരിമാരുണ്ട്. അല്ലാഹുവേ ഇതൊരു അവസാനം വരുമല്ലോ എന്ന് കരുതിയിട്ട എനിക്കറിയാം നിങ്ങൾ ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടാവാ. കാരണം നിങ്ങളുടെ മനസ്സിന് ഈമാനിന്റെ കണികയുള്ളവരല്ല. അറിവില്ലാവിന്റെ നിലാമുറ്റത്തിരിക്കുമെന്ന് എനിക്കറിയാം കൂട്ടുകാരാ. നിങ്ങളെ ഒരിക്കലും ചീത്ത പറഞ്ഞതല്ല, നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളെ ഒരിക്കലും കുറ്റം പറഞ്ഞതല്ല, നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തിയതല്ല. മാറണ്ടേ മോനെ, മാറ്റം സംഭവിക്കണ്ടേ മോനെ, ഒരു മാറ്റത്തിന്റെ പടപ്പാട്ട് നമ്മുടെ മനസ്സിൽ വരണ്ടേ മോനെ. മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് നീ തീരുമാനിക്കണം മോനെ. നാളെ കുടിക്കൂര എന്ന് തീരുമാനിച്ചാൽ ഒരാളും നിന്റെ കൽബിലേക്ക് കടന്നു വരൂല മോനെ. നാളെ കുടിക്കൂര എന്ന് തീരുമാനിച്ചാൽ ഒരു പിശാചിൽ നിന്ന് നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ തോന്നില്ല. നന്നാവേണ്ടത് നമ്മളാണ്, നമ്മുടെ മനസ്സിൽ നിന്നാണ് നന്നാവേണ്ട ചിന്ത വരേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മദ്യപാനിയായ ഏട്ടനെ നന്നാക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്, മദ്യപാനിയായ ഭർത്താവിനെ നന്നാക്കേണ്ടത് നിന്റെ ബാധ്യതയാണ്. നീ പറഞ്ഞു കൊടുക്കണം മോളെ, നീ നന്മയുടെ വഴിയാണ് പറഞ്ഞു കൊടുക്കണം മോളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അയൽവാസിയായി നിന്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് നീ മദ്യം കഴിക്കാൻ പോകുന്നുണ്ടോ? നിന്റെ ചെറുപ്പക്കാരനായ നിന്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് നീ മദ്യം കഴിക്കാൻ പോകുന്നുണ്ടോ? നീ മാത്രമല്ല അപകടത്തിൽ പെടുന്നതേ, നീ കാരണം ഒരു കുടുംബം തകരാൻ പാടില്ല, നിങ്ങൾ കാരണം ഒരു കുടുംബം തകരാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അറിയുന്നില്ലാതെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവത്വത്തോടെ വിനയത്തോടെ ഞാൻ പറയുകയാ, ഒരു കൂട്ടുകാരനെ പോലെ തോളത്ത് കൈയിട്ട് കൂട്ടുകാരെ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, നിങ്ങൾ മദ്യപിക്കാൻ പോകുമ്പോ കൂട്ടുകാരനെ കൂട്ടി പോവാ. പലരും പറയാറുണ്ട് സെറ്റിൽ പെട്ടുകൊണ്ട് പെട്ടുപോവുകയാണ് ഉസ്താദേ, കൂട്ടുകാരന്റെ കൂടെ പോയി വഞ്ചനയിൽ പെടുകയാണ് ഉസ്താദേ. ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരനെ മദ്യം കഴിക്കാൻ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കാരണം തകരുന്നത് നിന്റെ കൂട്ടുകാരന്റെ കുടുംബ ജീവിതമാണെന്ന് നീ മറന്നു പോവല്ല ഭന്നമോനെ. നിന്റെ ജീവിതം മാത്രമല്ല തകർന്നടിയുന്നത്, നിന്റെ കൂട്ടുകാരന്റെ കുടുംബ ജീവിതം. അവരൊരു ഉമ്മയുണ്ട്, അവരൊരു അമ്മയുണ്ട്, അവരുടെ പാപ്പയുണ്ട്, അവരുടെ അച്ഛനുണ്ട്, അവരുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, പേരമക്കളുണ്ട്, ജ്യേഷ്ഠ സഹോദരങ്ങളുണ്ട്. നിന്റെ മദ്യപാനം കാരണം നിന്റെ സഹോദരിയുടെ കല്യാണം പോലെ മുടങ്ങിയില്ലേ? നിന്റെ മദ്യപാനം കാരണം നിന്റെ സഹോദരന്റെ മറ്റു കല്യാണം പോലെ മുടങ്ങിയില്ലേ? എത്ര വിഷമങ്ങളാണ്. ഒരു അവസാനം വേണ്ടേ യുവത്വമേ, ഒരു അവസാനം വേണ്ടേ ചെറുപ്പക്കാരാ. മാറി ചിന്തിക്കാൻ സമയമായി കൂട്ടുകാരാ. കൊറോണ നമുക്കൊരുപാട് പാഠങ്ങൾ തന്നില്ലേ? പ്രായമുള്ളവരെ കൊറോണ കൊണ്ടുപോയില്ലേ? പ്രായമില്ലാത്തവരെ കൊറോണ കൊണ്ടുപോയില്ലേ? ചെറുപ്പക്കാരെ കൊറോണ കൊണ്ടുപോയില്ലേ? ചെറുപ്പക്കാരികളെ കൊറോണ കൊണ്ടുപോയില്ലേ? പ്രസവിച്ച ചെറിയ മക്കളടക്കം പടച്ചു തമ്പുരാൻ കൊറോണ കൊടുത്തുകൊണ്ട് പരീക്ഷിച്ചത്? ഇതെല്ലാം നമുക്കൊരു പാഠമല്ലേ കൂട്ടുകാരാ? ഇനി നമസ്കാരക്കള ആക്കി നടക്കാൻ നേരമില്ല. മടങ്ങി വാ ചെറുപ്പക്കാരാ, ഒരു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ കൂട്ടുകാരാ, ഒരു ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ കൂട്ടുകാരാ, ഒരു നന്മയുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വാ മക്കളെ, മടങ്ങി വാ കൂട്ടുകാരാ, മടങ്ങി വാ കൂട്ടുകാരാ. നീ എന്നും മദ്യപാനിയായി മാറാൻ പാടില്ല, നീ എന്നും കഞ്ചാവ് വലിക്കുന്നവനായി മാറാൻ പാടില്ല, നീ എന്നും
സിഗരറ്റിന്റെ അടിമയായി പോവാൻ പാടില്ല, നീ എന്നും മാൻസ് ഉപയോഗിക്കുന്നവനായി പോവാൻ പാടില്ല. നിന്നെ കാത്തിരിക്കുന്നുണ്ട്, ഇതായതിന്റെ വെല്ലു വിളിച്ചം ഇതാണ് മക്കളെ എന്ന് പറഞ്ഞിട്ട് നല്ല ആരോഗ്യമുള്ള ലോകത്തേക്ക് കടന്നു വാ പൊന്നു മോനെ, നല്ല ആരോഗ്യമുള്ള നല്ല യുവത്വത്തിന്റെ ലോകത്തേക്ക് കടന്നു വാ പൊന്നു മോനെ. ലഹരി ഉപയോഗിച്ചാൽ മസിൽ കൂടുമെന്ന് ആരാണ് എന്നോട് പറഞ്ഞത്? കള്ളു കുടിച്ചാൽ ടെൻഷൻ പോകുമെന്ന് ആരാണ് എന്നോട് പറഞ്ഞത്? ലഹരി ഉപയോഗിച്ചാൽ ടെൻഷൻ പോകുമെന്ന് ആരാ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞത്? അവരെ ബുദ്ധിയുടെ അവരുടെ കുട്ടികളുടെ ലോകത്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവർ മറന്നു പോവാ പാടില്ല. ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉസ്താദ് സംസാരിക്കുന്നില്ല. ഒരുപാട് കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് പാപങ്ങളുടെ കണ്ണീര് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് മുസ്ലിമായ അമുസ്ലിമായ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണുനീര്. അറിവിന്റെ നിരാപത്യത്വം വന്നവരെ കറയുമ്പോ അല്ലാഹുവേ നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ മുന്നിൽ വരൂലല്ലോ, പ്രിയപ്പെട്ടവരെ നിങ്ങളെ വിളിച്ചാ നിങ്ങൾ മുന്നിൽ വരൂലല്ലോ. എനിക്കറിയാം അറിവിന്നിലാവ് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ കേൾക്കുമെന്നറിയാം, കേൾക്കുമ്പോ നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ നിങ്ങളെ ഒരാളെ ചീത്ത പറയാൻ ഞാൻ സമയം ചെലവഴിച്ചതല്ല. നിങ്ങളെ ഒരാളെ കുറ്റപ്പെടുത്താനോ നിങ്ങളെ ഒരാളെ ചീത്ത പറയാനോ എന്റെ ശബ്ദം ഞാൻ ചെലവഴിക്കില്ല. അല്ലാഹു തന്ന ശബ്ദം കൊണ്ട് ജീവിതകാലം ബുദ്ധിയുള്ള കാലത്തോളം ഒരാളെയും ഞാൻ ചീത്ത പറയൂല്ല. രാഷ്ട്രീയത്തിന്റെ പേരിലോ ഗ്രൂപ്പിന്റെ പേരിലോ മതത്തിന്റെ പേരിലോ പറച്ചു നമ്പരാതെന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയും ഞാൻ കുറ്റം പറയൂല്ല, ഒരാളെയും ഞാൻ ഗീബത്ത് പറയൂല്ല, ഒരാളെയും ഞാൻ ഫസാദ് പറയൂല. ഇതെന്റെ മനസ്സിന്റെ നിയത്താണ്. അതുകൊണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് നിങ്ങൾ വേണ്ടി സ്നേഹത്തോടെ പറഞ്ഞതാണ്, നമ്മയുടെ വഴിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞതാണ്. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ മനസ്സിനെ നന്നാക്കണേ അല്ലാ, നന്നാക്കണേ അല്ലാ.